ഹായ് ഹലോ, ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരേ ഒരു മുട്ട വെച്ചിട്ട് വീട്ടിലുള്ള എല്ലാവർക്കും വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഐറ്റം ചായ തിളയ്ക്കുന്ന സമയം മാത്രം മതി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. വീട്ടിൽ സ്നാക്സ് ഒന്നും ഇല്ലാത്ത ടൈമിൽ കുട്ടികൾ കരയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയാണ്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു കപ്പിൻ്റെ മെഷർമെൻ്റ് എന്ന് വെച്ചാൽ മുക്കാൽ കപ്പാണ്. മുക്കാൽ കപ്പിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം ആറോ ഏഴോ ഏലക്കയും ചേർത്ത് ഒന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കുകയാണ്. ഇത്രയും പഞ്ചസാര കറക്റ്റായിട്ടുള്ള ഒരു മധുരമാണ്. ഈ ഒരു പഞ്ചസാര പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മെൽറ്റാകുന്നത് വരെ കുറേ ടൈം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. മധുരമുള്ള എന്ത് ഐറ്റത്തിലും നമ്മളൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മധുരം കുറച്ച് കുറച്ച് ചേർത്താൽ മതി. ഇനി അതോടൊപ്പം ഒരു പിഞ്ചളവിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടി മാത്രം, ഓപ്ഷനിലാണ്, നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഈ ഒരു സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അര കപ്പിൽ കൂടുതൽ തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും തേങ്ങ മാത്രം മതി. ഇനി ഇതിൽ നിന്ന് കുറഞ്ഞാലേ ആകാവൂ, ഒരുപാട് കൂടുതലാകരുത്. കാരണം ഇത് ഫ്രൈ ചെയ്യുമ്പോൾ പിരിഞ്ഞു പോകും. ഇനി ഇതിലോട്ടൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഇപ്പോൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ലാസ്റ്റ് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു കപ്പ് ഫുള്ളായിട്ട് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് അരിച്ചെടുക്കാം. മൈദപ്പൊടിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറിക്കിട്ടും. വീഡിയോ കണ്ടിട്ടിരിക്കുന്ന എൻ്റെ നല്ലവരായ കൂട്ടുകാർക്ക് കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുഞ്ഞു ബൗളായതുകൊണ്ട് ഈ മൈദപ്പൊടി ഒന്ന് അരിച്ചെടുക്കാൻ കുറച്ച് സമയമെടുത്തു. സാധാ ഗ്ലാസ്സിനാണ് എടുക്കുകയാണെങ്കിൽ ഒന്നര ഗ്ലാസ് മൈദാമാവ് എടുക്കാവുന്നതാണ്. ഇനി ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം പഞ്ചസാരയോ സോഡാപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒക്കെ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഇതെല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് അരക്കപ്പ് പാൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. കാരണം ഇതിൽ ചേർത്തിരിക്കുന്ന തേങ്ങ മൈദയിലിട്ടൊക്കെ നല്ലതുപോലെ പിടിക്കാനും ആ ഒരു ടേസ്റ്റ് അതിലോട്ട് ഇറങ്ങി ചെല്ലാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബാറ്ററിൻ്റെ കട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ഉഴുന്നുവടയൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മൈദാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവണമായിരുന്നു. കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ ആയതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ മാവ് കുഴച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിലോട്ട് ഞാൻ ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി ഡാൽഡയോ എണ്ണയോ എന്തെങ്കിലും ചേർത്താലും മതിയാകും. അതുപോലെ ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏലക്ക ചേർത്തുകൊണ്ട് ഞാൻ ജീരകം ചേർക്കുന്നില്ല. എന്നിട്ട് നല്ലതുപോലെ കുഴച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ബാറ്റർ നമുക്ക് റെസ്റ്റ് ചെയ്യണമെന്ന് വെക്കേണ്ട, അപ്പം തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ചീനച്ചട്ടി ഞാൻ ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോൾ അതിലോട്ട് ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എണ്ണ എന്ന് ചൂടായെന്നറിയാൻ വേണ്ടിയിട്ട് ഒരല്പം ബാറ്റർ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കൈകൊണ്ട് തന്നെ ഇത് ചെറിയ കുഞ്ഞ് ബൗൾസായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. കയ്യിൽ ജസ്റ്റ് ഒന്ന് എണ്ണ തൊട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് കുഞ്ഞ് ബോൾസ് പോലെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിലും ഇത് ഫ്രൈ ആയി വരുമ്പോൾ വലിയ ബോൾസ് പോലെ ആയി വരും. നമ്മൾ കൈകൊണ്ട് ഈ ബാറ്ററി ഇങ്ങനെ എടുത്തിട്ട് കുഞ്ഞ് ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. സ്പൂണിന് അല്പം ബാറ്ററി ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെയും ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ഈ ബാറ്ററി മാറ്റിയിട്ട് അതിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് അങ്ങനെയും ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കുഞ്ഞു കുപ്പി എടുത്തിട്ട് അതിൽ ബാറ്ററി വെച്ചിട്ട് ആ അടപ്പിൽ ഹോളിട്ടിട്ട് അത് പ്രസ് ചെയ്തിട്ട് ഈ ബോൾസ് പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചൂടാകുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഈ ബാറ്ററി കുഞ്ഞ് ബോൾസായിട്ട് ഈ വെളിച്ചെണ്ണയിൽ ഇടുന്ന ടൈമിൽ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. അതുപോലെ തന്നെ പൊരിച്ചെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ടായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും, അകത്ത് വേകില്ല. ആദ്യത്തെ തവണ പൊരിച്ചപ്പോൾ ഞാൻ കൈകൊണ്ടാണ് കുഞ്ഞു ബോൾസ് ഇട്ട് കൊടുക്കുന്നത്. രണ്ടാമത്തെ തവണ പൊരിച്ചപ്പോൾ ഞാൻ സ്പൂണുകൊണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയത് സ്പൂണിൽ ചെയ്തപ്പോഴാണ്. അപ്പോൾ ഈ ഒരു സ്നാക്സ് അധികം എണ്ണയൊന്നും വലിച്ചെടുക്കില്ല. നമുക്ക് ഈ ഒരു സ്നാക്ക് കഴിക്കുമ്പോഴും അറിയാം. അതുപോലെ പൊരിച്ചെടുക്കുമ്പോഴും നമുക്കറിയാം എണ്ണ തിരിച്ചതുപോലെ കിട്ടുന്നതാണ്. കുറച്ചെണ്ണ മാത്രമേ ചിലവാകുന്നുള്ളൂ. ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ജസ്റ്റ് ഇട്ടതിന് ശേഷം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം ഒന്ന് മൂത്തതിന് ശേഷം മറച്ചിട്ട് കൊടുക്കുക. ഈ ഒരു സ്നാക്ക് നാല് തവണ കൊണ്ടാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. വെട്ട് കേക്കിനെക്കാട്ടി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. അതുപോലെ തന്നെ വെട്ട് കേക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് അതൊന്നും വേണ്ട. അതുപോലെ തന്നെ ഷേപ്പിന് കട്ട് ചെയ്യാനൊന്നും വേണ്ട. ക്വാണ്ടിറ്റിയും കൂടുതലായിരിക്കും. നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഹോസ്റ്റലിലൊക്കെ പോകുന്ന മക്കളുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം തയ്യാറാക്കിയിട്ട് കൊടുത്തു വിടുകയാണെങ്കിൽ 10-15 ദിവസത്തോളം അവർക്ക് വെച്ചിരുന്ന് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 4 തവണകളായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് മക്കൾ സ്ഥലത്ത് കഴിക്കുന്നുമുണ്ട്. മൈദയ്ക്ക് പകരം ഗോതമ്പ് മാവും വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു മുട്ടയും ഒരു കപ്പ് മൈദാമാവും വെച്ചിട്ട് ഇത്രയും സ്നാക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു കപ്പ് മൈദാമാവ് മുട്ടയും വെച്ചിട്ട് എത്രത്തോളം സ്നാക്സ് കിട്ടി എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഫ്രൈ ചെയ്തെടുക്കുന്നത് കാണിക്കുന്നത്. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ബാക്കി ഇത്രയും എണ്ണ കിട്ടിയിട്ടുണ്ട്. വീഡിയോ ചെയ്യുന്നതിനിടയിൽ 4 വയസ്സായ എൻ്റെ മോള് സ്നാക്ക് വന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നത് ഞാൻ റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കുഞ്ഞുമോൾ അറിയാതെ ഞാൻ റെക്കോർഡ് ചെയ്തതോടൊപ്പം ചേർത്തതാണ്. നല്ല ക്രിസ്പിയും അതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്, കഴിക്കാനും അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.